أهلا بكم إلى الحلقة السادسة من المستوى المتوسط لبرنامج إلى العربية الذي يقدمه فريق راديو السلام بيس راديو أودريبيكونا إلى العربية أمبرباديو دي رندام لولي لولا آرامت أبسود ليك إلا وركم سواقدا اليوم نمشي إلى محل تجاري كبير لنتسوق بعض الحوائج المنزلية، ومعنا عادل وسالم كلاهما يمشيان إلى السوق، حيث هناك محل تجاري كبير نسميه مركز لولو. عادل، لولو مزدحم اليوم. سالم، طبعا إنه يوم الخميس. عادل، نذهب إلى قسم الخضار أولا. خضار إنه ده ഒരു പ്രയോഗമാണ്, ഖദറവാത്സ് എന്നും പറയാറുണ്ട്. വെജിറ്റബിൾസിൻ്റെ കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ഒരു മാളാകുമ്പോൾ ഒരുപാട് സെഷൻസ് ഉണ്ടാകും. ഖിസ്മുൽ ഖദറവാത്സ്, ഖിസ്മുൽ ഫവാക്ക്, ഖിസ്മുൽ ബഖാലാത്സ്, ഖിസ്മുൽ മുജൗഹറാത്സ്, ഖിസ്മുൽ മലാബിസ്, അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാകും. ഇത് വീട്ടിലേക്കുള്ള പർച്ചേസിന് വേണ്ടിയാണ് ആദിലും സാലിമും വന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികവും അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ്. ആദിൽ, ലുലു മുസ്ദഹിം അൽയൗം. സാലിം, തബഅൻ, സർട്ടൻലി, ഇന്നഹു യൗമുൽ ഖമീസ്, ലിഅന്നൽ ഇജാസ തബ്ദഉ മിൻ യൗമുൽ ഖമീസ് ആദതൻ ഫിൽ ബിലാദ് അൽ ഖലീജിയ. عادل، نذهب إلى قسم الخضار أولا. سالم، نريد بصلا وثوما وطماطم وجزرا. نريد എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഏറ്റവും ഫസീഹായ രീതി. നബ്ഗി എന്ന് പറയാറുണ്ട് അറബികൾ. അബി എന്നുവരെ പറയാറുണ്ട്, അബി നബി എന്നൊക്കെ. അത് ഫസീഹായ രീതിയല്ല. വേണമെങ്കിൽ ബഹായ ബഹി ബുഹാൻ എന്ന അർത്ഥത്തിൽ ഉഹിബു ഉരീദു എന്ന് പറയാം, അബ്ഗി നബ്ഗി എന്ന് പറയാം. പക്ഷെ ഏറ്റവും അഫ്സഹ്, ഏറ്റവും നല്ല രീതി ഉരീദു നുരീദു എന്ന് പറയലാം. നുരീദു ബസലൻ വസൂമൻ വതമാത്തിൻ വജസറൻ. ഇൻഷാല്ലാ ഈ സാധനങ്ങളുടെ എല്ലാം പേര് പിന്നീട് മലയാളത്തിൽ പറയാം. نريد بصلا وثوما وطماطم وجزرا. عادل، الخضار طازج اليوم، الباذنجان والجزر والفلفل الحار والبارد واللفت والبطاطس والفاصولية. سالم، بعد شراء الخضر من الخضر نذهب الى قسم الفواكه. പച്ചക്കറി വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സിലേക്ക് പോകണം, ഫ്രൂട്ട്സിന്റെ സെഷനിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. بعد شراء الخضار من الخضر نذهب الى قسم الفواكه. عادل، قسم الفواكه بجوار قسم الخضروات. سالم، نريد شراء كمثرى وبرقوق وخوخ وأجاص وموز، كل هذه الفواكه. عادل، عراء الفاكهة يعرض بضاعته عرضا جميلا، حيث العنب والبطيخ والشمام والمشمش والمانجو واليوسفي والبرتقال والتفاح. ഇതിന്റെ എല്ലാം ലിസ്റ്റ് മലയാളത്തില്
ക്ലാസിൻ്റെ അവസാനത്തിൽ പറയുന്നതാണ്. സാലിം, لا تنسى ان نشتري اللحم من عند الجزار. يكون هناك قسم الجزار ايضا. لا تنسى ان نشتري اللحم من عند الجزار والملح والارز والسمن من عند البدال. فهما ذهبا الى قسم الخضر والى قسم الفواكه والى قسم البدال البقال. ويقول عادل، عادل الحمل ثقيل، أنا سأحمل الفواكه وأنت ستحمل الخضروات والسمن واللحم. سالم، لنأخذ سيارة أجرة إلى البيت. عادل، وهو كذلك. إذا كانت سعاد معهما، ومن المفروض أن تطلب سعاد في قسم الملابس، كيف يكون حوارها؟ أريد فستانا، أريد قميصا، وستذهب إلى قسم المجوهرات وتقول أريد قلادة، أريد خاتما من ذهب. إذا كان هناك سعد الدارس الصغير الطفل سيطلب أريد لعبة، أريد دمية، أريد آيس كريم، أريد بوضة، وما إلى ذلك من المطالبات. അപ്പോ ആദിലും സാലിമും പ്രായമായ അത്യാവശ്യത്തിന് പക്വത എത്തിയ കുട്ടികളായതുകൊണ്ട് അവർ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളാണ് ആവശ്യപ്പെട്ടത്. ലുലു സെന്ററിലേക്ക് കയറി വരുമ്പോൾ ആദിൽ പറയുകയാണ്, ലുലു മുസ്ദഹിം അല്യവും, ലുലു മുസ്ദഹിം അല്യവും. മുസ്ദഹിം എന്നതിന് ഫീ സഹ്മഹ് എന്ന് പറയാറുണ്ട്. അൽബാസ് ഫീ സഹ്മഹ്, അൽമജ്ലിസ് ഫീ സഹ്മഹ്, അശ്ശാരി ഫീ സഹ്മഹ് എന്ന് പറഞ്ഞാൽ തിരക്കുണ്ട്, അത്യാവശ്യത്തിന് തിരക്കുണ്ട് എന്നതാണ്. മുസ്ദഹിം എന്നും പറയാം. ഇസ്ദഹമ യസ്ദഹിമു എന്ന് പറഞ്ഞാൽ തിരക്കുള്ളതാവുക എന്നാണ്. സാലിം, തബഅൻ സർട്ടൻലി ഇന്നഹു യൗമുൽ ഖമീസ് ലിഅന്ന യൗമുൽ ഖമീസ് വ യൗമുൽ ജുമഅ ഇജാസ ഫി ബിലാദിൽ അറബ്. ആദിൽ, നദ്ഹബ് ഇലാ ഖിസ്മിൽ ഖുദാർ അവ്വലൻ, ഇലാ ഖിസ്മിൽ ഖുദാർ അവ്വലൻ. ഖിസ്മിൽ ഖുദാർ എന്നാണ് പറഞ്ഞത്. വെജിറ്റബിൾസിന്റെ സെഷനിലേക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. സാലിം, നുരീദ് ബസലൻ, ബസല് ഖുർആൻ പറഞ്ഞതാണ്, ഉള്ളി എന്നാണ് അർത്ഥം. വസൂമൻ വെളുത്തുള്ളി എന്നാണ് അർത്ഥം. വതമാതം ടൊമാറ്റോ എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമാണ്. വജസറൻ ക്യാരറ്റ്. نريد بصلا مفعول به ايضا عندنا هذا منصوبا كي പറഞ്ഞു. وصوما وطماطم طماطم രണ്ടും പറയാറുണ്ട്. ടൊമാറ്റോ എന്ന അർത്ഥത്തിൽ തിം തം തമ എന്നതാണ് അതിന്റെ മുഫ്രദ്. തം തമ ടൊമാറ്റോ എന്നതിന്റെ മുഫ്രദ് തം തമ എന്നാണ്. പക്ഷേ ഉപയോഗം ജം ആക്കിയിട്ടാണ് തമാതിം. وجزر عادل الخضار طازج اليوم، الخضار طازج اليوم. ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. طازج എന്നാണ് പറഞ്ഞത്. طازج എന്ന് പറഞ്ഞാൽ ഫ്രഷ് എന്നാണ് അർത്ഥം. ഉറുദുവിലും ഹിന്ദിയിലും താസ എന്ന് പറയുന്നില്ലേ, അത് ഈ പദത്തിൽ നിന്ന് നിഷ്പന്നമാണ്. താസ ഇത് ത ഉപയോഗിച്ചാണ്. طازج اليوم അറബികള് ശേഷം വരുന്ന പ്രയോഗങ്ങളെ അങ്ങനെയാണ് പറയല്. ഫഇല രൂപത്തിലല്ല, ഫഅല രൂപത്തിലാണ് പറയുക. ഉദാഹരണത്തിന് ഫ്രഷ് എന്നതിന് തോസജ് എന്നാണ് പറയുക. ഫസ്റ്റ് ഫ്ലോർ എന്നുള്ളതിന് അത്താബഖ് അൽ അവ്വൽ എന്നാണ് പറയുക. സ്റ്റാമ്പ് എന്നതിന് താബ എന്നാണ് പറയുക. ഇസ്മു ഫഇലിന്റെ കോളത്തിലാണ് പറയേണ്ടിയിരുന്നത്, പക്ഷെ പ്രയോഗം ഫഅൽ എന്നാണ്. തോസജ് തോബഖ് തോബ
طازج انورنال فريش، طابق انورنال فلور، طابع انورنال ستامب. الخضار طازج اليوم الباذنجان والجزر والفلفل الحار والبارد واللفت والقرنبيط والقرنب والبطاطس والفاصولية والبامية والبسلة والقلقاس، وكذلك الجرجير والمقدونس والكزبرح والفجل والكرات. ഇങ്ങനെ ഒരുപാട് പച്ചക്കറികളുടെ പേര് ആയതില് പറഞ്ഞു. സാൽവ്യ പറയാണ്, بعد شراء الخضار، خضروات ان نرتم خضار എന്ന് പറഞ്ഞാൽ من الخضر الذي يبيع الخضروات هو الخضري، الذي يبيع الخضروات هو الخضري، പച്ചക്കറി വിൽക്കുന്ന ആളെയാണ് ഖുദരി എന്ന് പറയുക. ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളെ ഫാക്കിഹി എന്നാണ് പറയുക. നിസ്ബത്തൻ ഇലൽ ഫാക്കിഹ. ഗ്രോസറി ഐറ്റംസ്, പലവ്യഞ്ജന വസ്തുക്കൾ വിൽക്കുന്ന ആളെ ബക്കാൽ എന്നാണ് പറയുക. പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തെ ബക്കാല എന്നാണ് പറയുക. نريد شراء كمثرى وبرقوق وخوخ واجاص وموز. എന്തൊക്കെയാണ് ഫ്രൂട്ട്സിൽ വേണ്ടത് എന്നാണ് സാലിമ പറഞ്ഞത്. ആയതില് പറയാണ്, അറൽ ഫാക്കിഹിയ يعرض بضاعته عرضا جميلا. അറൽ ഫാക്കിഹിയ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആള് يعرض بضاعته അവന്റെ അടുക്കലുള്ള സ്റ്റോക്ക് ഐറ്റംസ് നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അർദൻ ജമീല വളരെ സുന്ദരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹൈസു അവിടെ എന്തെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അൽ ഐനബ് വൽ ബിത്തീഖ് വശ്ശമ്മാം വൽ മിഷ്മിഷ് വൽ മാൻജു വൽ യൂസുഫി വൽ ബുർത്തുഖാൽ വത്തുഫാഹ്. സാലിം لا تنسى ان نشتري اللحم من عند الجزار. ശ്രദ്ധിക്കുക, ജസ്സാർ എന്നാണ് ഇറച്ചി കച്ചവടക്കാരനെ പറയുക. ലഹാം എന്നല്ല, ലഹാം എന്ന് പറഞ്ഞാൽ വെൽഡറാണ്, പ്ലംബറൊക്കെയാണ് അറബി ഭാഷയിൽ ലഹാം എന്ന് പറയുന്നത്. ഇറച്ചി വിൽക്കുന്ന ആളല്ല ലഹാം, ഇറച്ചി വിൽക്കുന്ന ആള് ജസ്സാറാണ്. لا تنسى ان نشتري اللحم من عند الجزار والملح والارز والسمن من عند البقال. പലവ്യഞ്ജന വസ്തുക്കൾ വിൽക്കുന്ന ആളെ ബക്കാൽ എന്നാണ് പറയുക. പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തെ ബക്കാല എന്നാണ് പറയുക. ആദിൽ الحمل ثقيل انا ساحمل الفاكهه. സഹോദരന്മാരാണ്, പരസ്പരം ഷെയർ ചെയ്യുകയാണ്. الحمل ثقيل ഭാരമുള്ളതാണ്. ഹിംല് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. الحمل ثقيل انا ساحمل الفاكهه وانت ستحمل الخضروات والسمن واللحم. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു മഫ്ഊൽ ഫിഅല് മുസ്തഖ്ബൽ ഖരീബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അത് വഹിക്കാം, ഞാൻ അത് എടുത്തോളാം. ഐ വിൽ ടേക്ക് ഇറ്റ് എന്നതിന് സഅഹ്മിലു അൽ ഫാക്കിഹ എന്നാണ് ഉപയോഗിച്ചത്. സീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഅഹ്മിലുൽ ഫാക്കിഹത وانت ستحمل الخضروات والسمن واللحم. الخضروات അത് വഖഫ് ചെയ്താണ് സാധാരണ പറയുക. നസ്ബ് ഒഴിവാക്കേണ്ടതില്ല. ജംഅ് മുഅന്നസ് സാലിമായത് കൊണ്ട് കസ്ബത്ത് കൊണ്ടാണ് അവിടെ നസ്ബ് വന്നിരിക്കുന്നത്. وانت ستحمل الخضروات والسمن واللحم. سالم لناخذ سياره اجره الى البيت. لناخذ سياره اجره الى البيت. سياره اجره تاكسي كيو سياره اجره എന്നാണ് പറയുക. ടാക്സി എന്നും അറബികൾ ഇംഗ്ലീഷ് പദം ഉപയോഗിക്കാറുണ്ട്. لناخذ سياره اجره الى البيت. عادل وهو كذلك ഓക്കെ എന്നതിന്റെ പൂർണ്ണ രൂപം ഹുവ കദാലിക് എന്നാണ്. ഓക്കെ എന്ന് പറയാതിരിക്കലാണ് അറബി ശുദ്ധ അറബി ആവുക. ഹുവ കദാലിക്. ഇതില് സാലിമിന്റെയും ആദിലിന്റെയും ആവശ്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ചില സുആദ് ഉണ്ടായിരുന്നുവെങ്കിൽ, കോളേജ് സ്കൂൾ വിദ്യാർത്ഥിനിയായ സുആദ് ഉണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ എൽ കെ ജി വിദ്യാർത്ഥിയായ സഅദ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും ആവശ്യപ്പെടുക?
سعاد، أريد فستانا، أريد قميصا، أريد قلادة من المجوهرات، أريد خاتما. إذا كان سعد معهما سيطلب، أريد لعبة، أريد دمية، أريد آيس كريم. دمية نورنجة نجل دول إن نرتم باوا لعبة نورنجة مطم കളിപ്പാട്ടങ്ങൾക്ക് പറയുന്ന പ്രയോഗമാണ്. ഐസ്ക്രീം എന്നത് ഇംഗ്ലീഷിൽ അറബികൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ശുദ്ധ അറബിയിൽ ബൂദോ എന്നാണ് പറയുക. ബൂദോ, ഉരീദ് ബൂദോ. ബൂദോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറബികൾക്ക് പോലും തിരിയില്ല, അവരത് ഐസ്ക്രീം എന്ന് തന്നെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട്. ഫി ഹദൽ ഫസൽ ഖദ് ഖുംന ബി തക്റാർ ബി ബഅദ് അദ്ദുറൂസ് അല്ലതി درسناها من قبل وهي دروس المفعول به وهي دروس تتعلق بالفعل المضارع القريب يعني للمستقبل القريب وكذلك درسنا أو قمنا بتكرار المصدر المؤول لا تنسى أن نشتري اللحم فيمكننا أن نقول لا تنسى شراء اللحم من عند الجزار. أن نشتري اللحم أن دوينا من قل شركي مفعول مؤول آيت مصدر مؤول آيت لا تنسى شراء اللحم لا تنسى اشتراء اللحم من عند الجزار إن قريم آيت إبدا چلا فضية پدنگل وانا چوند ആ പദങ്ങളുടെ അർത്ഥങ്ങൾ പറയുകയാണ്. അജാസ്, അജാസ് എന്നും പറയാം പിയേഴ്സിലെ പിയർ. അൽബാസിൻജാൻ, വഴുതനങ്ങ എന്നർത്ഥം. അൽബദ്ദാൽ വൽ ബഖാൽ എന്നെല്ലാം പറഞ്ഞാൽ ഗ്രോസറി എന്നർത്ഥം. ബർക്കൂഖ്, പ്ലംസ് ആണ്. ബസൽ, ഉള്ളിയാണ്. അൽ ബതാത്തസ്, പൊട്ടേറ്റോ ആണ്, ഉരുളക്കിഴങ്ങ്. അൽബിത്തീഖ്, ബത്തീഖ് എന്നും പ്രയോഗമുണ്ട്. വാട്ടർമെലൻ, തണ്ണിമത്തൻ. സൂം, വെള്ളുള്ളിയാണ്. മൻ അക്കല സൂമ ഫലായക്രബന്ന മുസല്ലാന. അൽജർജീർ, ക്രെസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അമരക്ക എന്ന് മലയാളത്തിൽ പറയും. അൽജസാർ, ബുച്ചർ, ഇറച്ചിക്കാരൻ എന്നതിന് അങ്ങനെയാണ് പറയുക. ലഹാം ഒരിക്കലും ഇറച്ചിക്കാരനല്ല, പ്ലംബറാണ് അല്ലെങ്കിൽ വെൽഡറാണ്. ജസർ, ക്യാരറ്റ്. അൽഖുദരി, പച്ചക്കറി കച്ചവടം നടത്തുന്ന ആള് അല്ലെങ്കിൽ ആ സെഷനിൽ നിൽക്കുന്ന ആളെയാണ് അൽഖുദരി, ഗ്രീൻ ഗ്രോസർ എന്ന് പറയുക. ഖൗഹ്, ദ്രാക്ഷപ്പഴം എന്ന് പറയുന്ന അറബി നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആണ്. പീച്ച് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. നെയ്യ് എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പ്രയോഗമാണ്. ഷമ്മാം, ഷമ്മാമും മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു ഫ്രൂട്ടാണ്. മെലൻ എന്നാണ് അതിനെ പറയുക. ഈ ബിത്തീഖിന്റെ, വാട്ടർമെലൻ, തണ്ണിമത്തന്റെ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്. തൊമാത്തും, ടൊമാറ്റോസ് എന്നത് ജംആയിട്ടാണ് ഉപയോഗിക്കുക. തംതമ എന്നതാണ് അതിന്റെ മുഫ്രദ്. അൽഫാക്കിഹി, അല്ലദീ യബീഉ അൽഫവാകിഹ്, നിസ്ബ ചെയ്തുകൊണ്ട് ഫാക്കിഹി എന്നാണ് പറയുക. ചിലപ്പോഴെങ്കിലും ഫാക്കിഹാനി എന്ന് ഉപയോഗിക്കാറുണ്ട്. ഫ്രൂട്ട് വിൽക്കുന്ന ആളെയാണ് എന്ന് പറയുക. അൽഫുൽഫുൽ, ഫുൽഫുൽ നമുക്കറിയാം, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ഫുൽഫുൽ ഇന്ത്യക്കാരുടെ ഒരു എന്താണ് അതിനെ പറയുക, അവരുടെ ദൗർബല്യമാണ്. മുളക് എന്നാണ് അതിന്റെ അർത്ഥം. മുളക് പലതരത്തിലുണ്ട്. ഫുൽഫുൽ അസ്വദ് ഉണ്ട്, ഫുൽഫുൽ അഖ്ബർ ഉണ്ട്, ഫുൽഫുൽ ബാരിദ് ഉണ്ട്, ഫുൽഫുൽ ഹാർ ഉണ്ട്. നല്ല എരിവുള്ളതിനെ അൽ ഫുൽഫുൽ അൽ ഹാർ എന്നാണ് പറയുക. അൽ ഖർണബീത്സ്, ഖർണബീത്ത് എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഭക്ഷിക്കാറുണ്ട്, അറബികളും കഴിക്കാറുണ്ട്. അൽ ഖുറും, കാബേജ്, അൽ മൽഫുഫ് എന്നും പറയാറുണ്ട്. അൽ കുസ്ബറ, മല്ലി, വറക്കുൽ കുസ്ബറ, മല്ലിച്ചപ്പിനെ അങ്ങനെയാണ് പറയുക. ഫ്രൂട്ട്സിൽ പെട്ടതാണ്. പിന്നെ കുംസറ
കുമ്മസറ എന്നും പറയാറുണ്ട്. അഖലൽ കുമ്മസറ മൂസ, അവിടെ കുമ്മസറ മഫൂൽ ബിഹി മുഖദ്ദമാണ്. മൂസ എന്ന് പറയുന്നത് ഫാഇല് മുഅഖ്ഖറാണ്. കാരണം നമുക്ക് കണ്ടാൽ തന്നെ കേട്ടാൽ തന്നെ തിരിയും എന്ത് കുമ്മസറ തിന്നുന്നത് മൂസയാണ്, അല്ലാണ്ട് മൂസയെ കുമ്മസറ തിന്നുകയില്ല എന്ന്. അഖലൽ കുമ്മസറ മൂസ എന്ന് പറഞ്ഞാല് തെറ്റല്ല, പക്ഷെ ശരിയായ രീതി അഖല മൂസ അൽ കുമ്മസറ എന്നാണ്. ലെഫ്റ്റ്സ് മുള്ളങ്കിക്കാണ് പറയുക. മാൻജു എന്നത് അറബീകരിച്ച പദമാണ്, മാംഗോ എന്നതിനെ അറബീകരിച്ചതാണ്. അംബച്ച് എന്നതാണ് ഫസീഹായ പ്രയോഗം. മുസ്ദഹിം എന്ന് പറഞ്ഞാൽ തിരക്കുള്ളത് എന്നാണ് അർത്ഥം. അതിന് പൊതുവെ ഫി സഹ്മ എന്നാണ് പറയുക. അൽ മസ്ജിദ് മുസ്ദഹിം, അഷാരി മുസ്ദഹിം, അൽബാസ് മുസ്ദഹിം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ അൽ മസ്ജിദ് ഫി സഹ്മ, അൽബാസ് ഫി സഹ്മ, അൽ മജ്ലിസ് ഫി സഹ്മ എന്നാണ് പറയുക. യൂസുഫി, യൂസുഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് എന്ന് പറയുന്ന സാധനമാണ്, മാൻഡറിൻ എന്നാണ് അതിനെ പറയുക. ബുർത്തുഖാൽ എന്നതാണ് എന്താണ് അതിന് പറയാ, മുസംബി. അപ്പോ ചില പദങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നതോടൊപ്പം തന്നെ ചില പ്രയോഗങ്ങളുടെ ഉപയോഗങ്ങൾ പഠിച്ചു. പിന്നെ അതിസൂക്ഷ്മമായ ഗ്രാമറിന്റെ വ്യാകരണവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ഒന്ന് ഓർക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ പാഠം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് തന്നെ ആകണം എന്നില്ല, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളായ സെഷനുകളെ സങ്കല്പിച്ചുകൊണ്ട് നാം നമ്മുടേതായ വൊക്കാബുലറികൾ നമ്മുടേതായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളെ ഉണ്ടാക്കി വികസിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ആദിലും സാലിമും മാത്രമായിരുന്നു കഥാപാത്രങ്ങൾ. ഇതിലേക്ക് നാം സുആദിനെ സങ്കല്പിച്ചു, സഅദിനെ സങ്കല്പിച്ചു. അതിനേക്കാൾ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഇഷ്ട സാധനങ്ങളായിരിക്കും അവർ ചോദിക്കുക. ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒന്ന് നാം വീട്ടിലിരുന്ന് സൗകര്യമുള്ള സമയത്ത് തരം സംഭാഷണങ്ങളെ വികസിപ്പിച്ച് എടുക്കേണ്ടതാണ്. അള്ളാഹു അതിനുള്ള ഉദവിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.